കടലിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മത്സ്യത്തൊഴിലാളികൾക്കാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന കടലാക്രമണങ്ങൾ അവർക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുന്നു. പനത്തുറയിലും അങ്ങനെ തന്നെ. രാത്രിയിലാണ് കടലിൽ കലി പൂണ്ടത്. മീൻ പിടിക്കാനായി കടലിൽ പോകാൻ എത്തിയവർ കണ്ടത് തിരയെടുത്ത വള്ളങ്ങളെ. വഞ്ചി കളക്കാൻ വേണ്ടി വന്നപ്പോൾ വഞ്ചി പൂർണ്ണമായിട്ടും കടലെടുത്ത് നശിപ്പിച്ച്. പിന്നെ ഞാൻ കാര്യം പണിക്ക് പോകാൻ പറ്റാത്ത ലെവലിൽ ഇങ്ങനെ കടൽ സംഭവിച്ചതിൻ്റെ പേരിൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റിയില്ല. വള്ളങ്ങളെല്ലാം രാവിലെ വന്ന് ഞങ്ങളെല്ലാം വലിച്ച് ഉയരോട്ട് കയറ്റി വെച്ചു. സ്വന്തം വള്ളം മുഴുവനായും നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിലാണ് മുരുകൻ. രാത്രിയുള്ള കടൽക്ഷോഭത്തിൽ വലയെല്ലാം നഷ്ടപ്പെട്ട് എൻ്റെ വല കംപ്ലീറ്റും പോയി. ഒരു ഒന്നും ഒരു സാധനമില്ല, ബാക്കിയുള്ള ഇത് മാത്രമേ ഉള്ളൂ. വലയും വള്ളവും കംപ്ലീറ്റും എൻ്റെ ഉപകരണങ്ങളും കംപ്ലീറ്റും പോയി. മുൻപും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ലെന്നാണ് പരാതി. നമ്മളെ നഷ്ടപരിഹാരം അറിയിക്കേണ്ടവരെ അറിയിക്കുമ്പോഴത്തേക്ക് അവർ വന്ന് റിപ്പോർട്ട് എഴുതിയിട്ട് പോകും. അങ്ങനെ ഒരു ധനസഹായവും കിട്ടിയിട്ടില്ല. തരുമെന്ന് പറഞ്ഞു പോകണമെങ്കിൽ അവർ സഹായം തരില്ല. അവർ നമ്മളെ പറയുമ്പോൾ ഇപ്പോഴും വില്ലേജ് ഓഫീസിൽ വിളിച്ച് പോയിരിക്കണം. ആ പോണത് തന്നെ. പിന്നെ ഇങ്ങോട്ടൊന്നും നമുക്കൊന്നും തരണം പരിപാടി ഇല്ല അവർക്ക്. ഒരൊറ്റ രാത്രിയിൽ ഏകദേശം 50 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പനത്തുറയിൽ ഇവിടെയൊക്കെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കടലാക്രമണ ഭീതിയിൽ ഒഴിഞ്ഞുപോയതാണ്. അനൂപിനൊപ്പം ജെ സരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.